ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറിൻ്റെ മീറ്റർ സെറ്റിങ്സിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ മീറ്റർ കൺസോളിലെ ട്രിപ്പ്, കിലോമീറ്റർ, മൈലേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് അധിക പേർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിൽ നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ സെറ്റിങ്സ് പ്രവർത്തിപ്പിക്കാനായി വാഹനത്തിൻ്റെ കീ ടേൺ ഓൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്നത് കിലോമീറ്ററാണ്. ഇവിടെ രണ്ട് നോബ് കാണും. ഈ ഇടത്തു വശത്തെ നോബിൻ്റെ അവിടെ ട്രിപ്പ് എന്നും എഴുതിയിരിക്കുന്നത് കാണാം. ഇതൊന്ന് പ്രസ് ചെയ്താൽ ഇപ്പോൾ ട്രിപ്പ് എ, ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ട്രിപ്പ് എ, ഒന്നുകൂടി പ്രസ് ചെയ്താൽ ട്രിപ്പ് ബി, ആദ്യം ഒന്നുകൂടി പ്രസ് ചെയ്താൽ കിലോമീറ്ററിലേക്ക് തന്നെ വരും. ഈ ട്രിപ്പ് എ ബി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എത്ര കിലോമീറ്റർ വാഹനം ഓടിയെന്ന് കണക്കാക്കാനാണ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണയായി നമ്മൾക്കിപ്പോൾ ഇത്ര കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിയെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ ട്രിപ്പ് ഉപയോഗിക്കുന്നത്. ഇനി വലതുവശത്തെ നോബിനെ പറ്റി പരിചയപ്പെടാം. ഇതൊന്ന് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ആവറേജ് മൈലേജ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ കാണുന്നത് ആവറേജ് മൈലേജ് ആണ്. ഇതൊന്നുകൂടി പ്രസ് ചെയ്യാം. ഇപ്പോൾ റേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതൊന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു ഡോട്ട് ഡോട്ടാണ് കാണുന്നത്. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് മൈലേജ്. ഇത് നമ്മളിപ്പോൾ വണ്ടി നിർത്തി ഇരിക്കുന്ന സാഹചര്യത്തിലായതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്തത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമ്പർ വരും. അത് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയി നമ്മൾക്ക് ലഭിക്കുന്ന മൈലേജ് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം. ഇത് വാഹനം ഓടിക്കുമ്പോഴേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒന്നുകൂടി പ്രസ് ചെയ്തപ്പോൾ തിരിച്ച് അതേപോലെ എത്തി. ഇനിയിപ്പോൾ ഇത് ട്രിപ്പോ നമ്മൾക്ക് മൈലേജോ റീസെറ്റ് ചെയ്യണമെന്ന് വെക്കുക. ഇപ്പോൾ എന്ത് ട്രിപ്പോ ഇപ്പോൾ നമ്മളുടെ മൈലേജോ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ നോബ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതൊന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ്. ഇപ്പോഴവിടെ സീറോ സീറോ ആയി. ഇപ്പോഴത് റീസെറ്റ് ആയിരിക്കുന്നു. ഇനി വാഹനം ഓടുമ്പോൾ കൃത്യമായി മൈലേജ് കാണിക്കും. ഇനിയിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡത്തെ നോബ് പ്രസ് ചെയ്യുമ്പോൾ സാധാരണ കിലോമീറ്ററിലേക്ക് തന്നെ വന്നു. ഇത്രയുള്ള ബേസിക് സെറ്റിങ്സ്. ഇത്ര കാര്യമേ ഒരാൾക്ക് ബേസിക്കായി ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമുള്ളൂ. ഇനി കൂടുതൽ സെറ്റിങ്സ് ഇതിലുണ്ട്. അതിനായി ഈ ഇപ്പോൾ കൂടുതൽ സെറ്റിങ്സ് എടുക്കാനായി ഈ നോബ് ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലോക്ക്, ഇതിങ്ങനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിക്കാൻ പറ്റും. ഒന്നുകൂടി തിരിച്ചാൽ ഡോർ സെറ്റിങ്സ്, ഒന്നുകൂടി റൈറ്റിലേക്ക് തിരിച്ചാൽ ലൈറ്റ് സെറ്റിങ്സ്, ഒന്നുകൂടി തിരിച്ചാൽ സെക്യൂരിറ്റി സെറ്റിങ്സ്, പിന്നെ ഡിഫോൾട്ട്, പിന്നെ എൻഡ്. ഇപ്പോൾ ക്ലോക്ക് സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ടൈം കാണിക്കില്ല, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ക്ലോക്ക് സെറ്റിങ്സ്. അടുത്ത ഡോർ, അതാണെങ്കിൽ നമ്മുടെ ഡോർ സ്പീഡ് സെൻസിങ് ഡോർ ലോക്കിങ്, ഓട്ടോ ഡോർ അൺലോക്കിങ്, അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡോർ സെറ്റിങ്സ്. അടുത്ത സെറ്റിങ്സ് ലൈറ്റ് സെറ്റിങ്സ്, അതായത് ഇൻഡിക്കേറ്റർ ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്ന ഒരു സെറ്റിങ്സ്, അതിനാണ് ഈ ലൈറ്റ് സെറ്റിങ്സ് എന്നാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടി തിരിച്ചാൽ സെക്യൂരിറ്റി സെറ്റിങ്സ്, ഇത് നമ്മളുടെ ഷോക്ക് സെൻസറും മറ്റും ആൻറ്റി തെഫ്റ്റ് അലാറം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് സെക്യൂരിറ്റി സിസ്റ്റം. അടുത്ത ഡിഫോൾട്ട്, പിന്നെ എൻഡ് പ്രസ് ചെയ്താൽ നമ്മൾ ആദ്യ ഉണ്ടായ അതേ പൊസിഷനിലേക്ക് എത്തും. ഇതെന്ത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ നോബ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ എൻഡിലാണുള്ളത്, ഇതൊന്ന് പ്രസ് ചെയ്താൽ എൻഡായി.
ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് വെച്ചാൽ. ഈ സെറ്റിങ്സ് ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ സെറ്റിങ്സ് എല്ലാ കാറിലും ഉണ്ടാവണമെന്നില്ല. ഇത് ഓരോ കാറിലും പല വിധത്തിലായിരിക്കും. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ കിലോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ആവറേജ് മൈലേജ്, ഇൻസ്റ്റൻറ്റീനിയസ് മൈലേജ്, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാ കാറിലും ഒരേപോലെയാണ്. ഇതെല്ലാം എല്ലാ കാറിലും ഉണ്ടാവും. അത് ഈ നോബ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്താൽ മതി. ചില കാറുകളിലൊക്കെ കൂടുതൽ സെറ്റിങ്സ് ഉണ്ടാവും. ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പൊതുവായൊരു വീഡിയോ ചെയ്തതാണ്. ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.